ഹലോ നമസ്കാരം, ഇത് രാജേഷ് സുധാകരൻ. എല്ലാവർക്കും അസുഖം വിശ്വസിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അത് സുലേഖയായിട്ടുള്ള ഫോട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സ്ഥലമെത്തി ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്കിൽ പണ്ട് ഇടാറുള്ളൂ. ഇപ്പോൾ ഇടാറുണ്ട്. ഇവിടെ വന്ന ശേഷം വന്നിട്ടിപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു. യു എസിൽ വന്നിട്ട് ഞാൻ താമസിക്കുന്നത് ഡബ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം. അത് കാലിഫോർണിയ സ്റ്റേറ്റിൽ അൽമേഡ കൗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡബ്ലിൻ ഉള്ളത്. കാലിഫോർണിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുടെ ഒരു മൂന്ന് സ്റ്റേറ്റുണ്ടെങ്കിലും മിനിമം വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഈ പല പല യാത്രകളൊക്കെ പോയി ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയും, ഈ ഫേസ്ബുക്കിൽ ഈ സ്വന്തം ഫോട്ടോ ഇടാതെ അവിടെ എന്തെങ്കിലും നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഭിന്നമായിട്ട് നിനക്ക് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊന്ന് അത് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് ഗ്രൂപ്പ് വാട്സപ്പ്സിലൊക്കെ ഇട്. എനിക്ക് ലേശം മടിയുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ കാണും വിടും. പക്ഷേ സുലേഖയാണെങ്കിൽ ഫോട്ടോ എടുത്ത് ഒത്തിരി വെക്കുന്ന കൂട്ടത്തില്ല. ഞാനാണെങ്കിൽ രണ്ടെണ്ണം എടുക്കും, പിന്നോട് നിർത്തും. അപ്പം അങ്ങനെ ഇരിക്കെ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു സുലേഖ എന്നോട് ഉച്ചയായിപ്പിടിച്ച് പറഞ്ഞ്, വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഫ്രീ ആകണം, നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ സാധാരണ പോകുന്നതാണ് ഫ്രൈഡേ ഈവനിങ്ങും സാറ്റർഡേസ് ഒക്കെയാണ് ഷോപ്പിങ്ങിനായിട്ട് പുറത്ത് പോകണം. വർക്കിംഗ് ഡേയ്സ് അങ്ങനെ അധികം ഷോപ്പിംഗ് പരിപാടികളില്ല. അപ്പം ഞാൻ ചോദിച്ചത്, ഇപ്പം എന്തിനു ഇപ്പം അത്യാവശ്യം, ഇപ്പോൾ എനിക്ക് വേണമെന്നത് കഴിഞ്ഞ ട്യൂസ്ഡേ കണ്ടു, അപ്പം എന്ത് ഇത്ര അത്യാവശ്യം ഷോപ്പിങ്ങിന് ഈ നേരത്ത് പോകണ്ട? ഇല്ല, അതുണ്ട്, ഹാലോവീനാണ് അടുത്ത ആഴ്ച, അപ്പോൾ ഹാലോവീന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. സാധനങ്ങൾ മേടിക്കുക, അപ്പം എന്ത് ഇത്ര കാര്യങ്ങൾ? അല്ല, അത് വൈകുന്നേരം വന്നിട്ട് പറയാം, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിനിടയിലാണ്, വൈകുന്നേരം വന്നിട്ട് പറയാം. വൈകുന്നേരം വന്ന് വാ പോവാന്ന് പറഞ്ഞു. ഇപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇത് ഹാലോവീൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ സ്കൂളിലും കോളേജിലും മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള സാധനമാണ് ഹാലോവീൻ, ഹാലോവീൻ എന്ന് പറയുന്നത്. അതിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ സ്റ്റോറിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അതൊരു 15,000-10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയൊരു സ്റ്റോർ. അതിനകത്ത് മുഴുവൻ ഈവൽ സ്പിരിറ്റിൻ്റെയും ഗോസ്റ്റി ഫിഗേഴ്സിൻ്റെയും സ്കേറി ആക്ടിവിറ്റീസൊക്കെ ശരിയാക്കി വെച്ചിരിക്കുക. അതിനകത്ത് ഒരു അമേസിങ്, ഒരു എന്താ പറയുക, അതിനെ തന്നെ അത് ഗ്ലോറിഫൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അതിനകത്ത്. അപ്പം അതിനകത്ത് കുറച്ചൊക്കെ നോക്കി, അതിനകത്തൊരു $10-$50 വാങ്ങിച്ചു. അപ്പം ഓഫീസിലേക്കുള്ള ആൾക്കാർക്കും അവർക്ക് ഡെസ്ക് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെയുള്ള സാധനമൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊരു നല്ലൊരു സബ്ജക്റ്റാണ്, ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുമില്ല, അത് ഞാനൊരു ഒരു ഇൻറ്റൻഷൻ മനസ്സിൽ വന്നിട്ടുമില്ലായിരുന്നു. ഒരു ദിവസം സിയാറ്റിൽ പോയപ്പോഴത്തേക്കൊരു നീഡിൽ ടവർ ഉണ്ട് സിയാറ്റിൽ, അതുകൊണ്ട് അത് എഞ്ചിനീയറിംഗ് മാർവൽസ്. അപ്പോൾ സിയാറ്റിൽ നീഡിൽ ടവർ എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു നമ്മുടെ കേരളത്തിൽ ഭാഷ പറഞ്ഞ ഒരു 3-4 ഒത്ത തെങ്ങിൻ്റെ പൊക്കമുള്ള ഒരു സാധനമാണ് ഈ നീഡിൽ ടവർ. അപ്പോൾ അതിലേക്ക് പോകാൻ നിങ്ങൾ കയറണമെങ്കിൽ അതിൻ്റെ സൈഡിൽ മൂന്ന് ലിഫ്റ്റുണ്ട്. അന്ന് അവരെ ബിൽഡ് ചെയ്യുമ്പോഴും ദ ലിഫ്റ്റ് ഇസ് ദാർ, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ന്യൂലി കൺസ്ട്രക്ടഡ് ആർ നോട്ട്, ഇറ്റ് വാസ് ഓൾറെഡി ബിൽഡ് ഇൻ ദ 65-70 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ പുറത്ത് ഞങ്ങൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഫോട്ടോ എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ എടുക്കും, കുറച്ചും പിടിച്ചിട്ട് നിന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ക്യാമറയെ കൊണ്ട് പിടിച്ചു നിന്നപ്പോഴത്തേക്ക് ഈ ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ട് പോവാം. അപ്പം മേലോട്ട് പോകുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ എത്തി, എത്രയോ ഫോക്കസ് ചെയ്യും ഇതിൻ്റെ കൈ കഴിച്ച്. അപ്പം ഞാൻ ആ സമയത്ത് ഇത് ചെയ്യണ സമയത്ത് കേൾക്കുന്നുണ്ട് നല്ലൊരു ഒരാൾ വയലിൻ വായിക്കണം, നല്ല മ്യൂസിക്. അപ്പോൾ ഇത് വയലിൻ എവിടെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല, ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ വയലിൻ്റെ ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഔട്ട് ഓഫ് അത് കുറച്ച് പുറകോട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കിയിട്ട് ഞാൻ ഈ വയലിൻ്റെ ആളെ നോക്കി, എവിടെയാണ് നോക്കുമ്പോഴത്തേക്ക് ഒരു ചൈനീസ് വംശജൻ അവിടെ നിന്ന് വയലിന് വായിക്കുക. വേറെ ഇൻസ്ട്രുമെൻ്റ്സ് ഒന്നുമില്ല, ഈ ജസ്റ്റ് പ്ലേയിങ് വയലിൻ, ബട്ട് ദർ ഇസ് കൈൻഡ് ഓഫ് കരോക്കി കൈൻഡ് ഓഫ് ഉണ്ട്, വേറെ സപ്പോർട്ടിങ് മ്യൂസിക് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ കൂടെ ഈസ് കാരിങ് എ ഒരു ട്രോളി കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് ആംപ്ലിഫയർ, ഇതൊക്കെ ആയിട്ട് പുള്ളി വന്നിരിക്കുന്നത്, പുള്ളി വൺ സെറ്റപ്പിലാണ്. ഇവൻ ഇത് നിന്ന് വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഈ ലിഫ്റ്റ് വരുന്നുണ്ട്, ഇത് നോക്കുന്നുണ്ട്, ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് അതൊന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യാമല്ലോ. അപ്പോൾ അതെടുത്തൊരാശം ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോയുടെ കൂടെ അത് വിട്ട്, അതിട്ടപ്പോൾ എന്നെ രണ്ടൊന്ന് ഫ്രണ്ട്സ് എന്നോട് എടുത്ത് പറയുകയും ചെയ്യണ്ടായി, ഈയിടെ കൂടെ എടുത്ത് പറയണ്ടേടാ അത് സാധനം കൊള്ളാം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്,
അപ്പോൾ അതും കൂടി ഒരു കാര്യമായിരുന്നു. ഞാൻ ഇത് തന്നെ ശരി എന്നൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇത് ഈവൻ സ്പിരിറ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഗോസ്റ്റ് പ്രയാതം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് എനിക്കാണ് മെറ്റഫിസിക്സിനോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊന്ന് എടുക്കാം. അപ്പോൾ ഇന്ന് October 31st ഇന്നാണ് ഹാലോവീൻസ് ഡേ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയ സെലക്ഷനും സാധനങ്ങളും മേടിച്ചതിൻ്റെ ഉപയോഗം ഇന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും അവർ ഓഫീസിൽ പോയി എനിക്കത് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഹാലോവീൻസ് ഡേക്ക് വൈകുന്നേരം ഇവിടെ വലിയ പ്രൊസഷൻ പരേഡൊക്കെ നടക്കും. കാലിഫോർണിയയുടെ പല അക്രോസ് ദ വേൾഡ് എവിടേക്കാണോ ഇത് കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തൊക്കെ. പക്ഷെ എനിക്ക് ഫീസിബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു ആക്സസ് ഉള്ള സ്ഥലം എൻ്റെ വീടിന് തൊട്ടടുത്തൊരു ഒരു കമ്മ്യൂണിറ്റി ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇന്ന് വൈകുന്നേരം എൻ്റെ പ്രൊസഷൻ നടക്കും. അപ്പോൾ അത് നമുക്ക് വന്ന് ഷൂട്ട് ചെയ്യാം, നിങ്ങളെയും കാണിക്കാം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഇവിടം വരെ എത്തിച്ചത്, ഇത്രയും ഒരു മൾട്ടിക്ലോർ ബിസിനസ്സായി മാറി ഈവൻ ദോ അതിൻ്റെ കോസ്റ്റ്യൂംസ് വിൽക്കുന്നത് മുതൽ അതുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്താണെന്നൊന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്താണ് ഹാലോവീൻ എന്നുള്ളതും കൂടി ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാണുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഹാലോവീൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 10,000 വർഷം മുന്നേ. അത് ബേസിക്കലി ഒരു യൂറോപ്യൻ കൾച്ചറാണ്, ഒരു അമേരിക്കൻ കൾച്ചറല്ല. ഒരു യൂറോപ്യൻ കൾച്ചറിൽ 2,000 വർഷം മുന്നേ ഒരു സെൽസ് എന്ന് പറഞ്ഞൊരു ഒരു വംശമുണ്ടായിരുന്നു. അപ്പോൾ സെൽസ് വംശജരാണ് ഹാലോവീൻ തുടക്കം കുറിച്ചത്. അത് US വന്നിട്ടൊരു 100-150 വർഷത്തിന് മേലെ ആയിട്ടില്ല. അതിന് മുമ്പ് US ഇല്ലായിരുന്നു ഈ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഹാലോവീൻ എന്ന് പറയുന്ന ഒരു ആഘോഷം അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അവരാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ ബേസിക്കലി അല്ലെങ്കിൽ പ്രൊഡോമിനൻ്റ്ലി അത് സ്റ്റാർട്ടഡ് ഇൻ അയർലൻഡ്, UK, ഫ്രാൻസ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്ന് അത് ഇവിടെ വന്ന് പിന്നീട് എല്ലായിടത്തും എവിടെയൊക്കെയാണോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ എവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടോ നല്ല രീതിയിൽ അതൊക്കെ അവിടെ അവർ ആഘോഷിക്കാനുള്ള ഒരു കാരണമായി. ഇതിനുള്ള എന്താണ് ഹാലോവീനിൻ്റെ തുടക്കത്തിനുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ളൊരു കാര്യം രണ്ടെണ്ണം രണ്ടുമൂന്നാണ് എനിക്ക് തോന്നിയുള്ളത്. അതിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പറയാം. ഇത് ശരിക്കും നവംബർ 1 നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ മിത്തോളജി പറയുന്നത് ഓൾ സെയിൻസ് ഡേ എന്നാണ് ആ മിത്തോളജി പറയുന്നത്. അപ്പോൾ ഓൾ സെയിൻസ് ഡേയുടെ തൊട്ട് തലേദിവസമായ ഇന്ന് October 31st വൈകുന്നേരത്തിനെ ഓൾ സെയിൻസ് ഈവ് എന്ന് പറയും. അപ്പോൾ ഓൾ സെയിൻസ് ഈവ് എന്നുള്ളതാണ് കാലകാലമായിട്ട് ഒരു എവല്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഉച്ചാരണ രീതിയിലുള്ള ഒരു പ്രൊണൗൺസിയേഷൻ എവല്യൂഷനിൽ വന്നുപെട്ടിട്ടത് ഓൾ സെയിൻസ് ഈവ് ഹാലോവീൻ ആയിട്ട് മാറി. 2,000 വർഷം കൊണ്ടോ 1,000 വർഷം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ 50 വർഷം കൊണ്ടോ ആകാം. അപ്പോൾ ഈ പറയുന്ന വാക്കിൻ്റെ ഉത്ഭവം ഓൾ സെയിൻസ് ഈവ് എന്ന് ആണ് വന്നിരിക്കുന്നത്. ഈ ഹാലോവീനിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഓൾ സെയിൻസ് ഡേ ആയിക്കോട്ടെ ഓൾ സെയിൻസ് ഈവ് ആയിക്കോട്ടെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണ്. നമ്മൾ പല രീതികൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദുവിസത്തിൽ പല രീതിയിൽ പറയുന്നു, ഇവിടെ വേറെ രീതി പറയുന്നു. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രാർത്ഥനകളും ഒരു ഒരു ഓർമ്മ, ഒരു മെമ്മറി അല്ലെങ്കിൽ അവരുടെ മെമ്മോറിയൽ, അങ്ങനെയൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. വളരെ സിമ്പിൾ രീതി പറയുകയാണെങ്കിൽ ഇത് ഈ പറയുന്ന പർട്ടിക്കുലർ ദിവസം അവർ മരിച്ചുപോയ ആൾക്കാർ അവരെ കാണാൻ വരുന്നു, അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്നു, അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു തിയറി. ഇതിനെ പണ്ടത്തെ ഈ സെൽസ് വംശജർ, ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ഇവിടുത്തെ സമ്മർ തീരുന്നത് ഒക്ടോബർ 31 ഇവിടുത്തെ സമ്മർ തീരുന്നത്. സമ്മർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് വിൻ്റർ, അതിശൈത്യമായൊരു കാലമാണ് തുടങ്ങുന്നത്. അതായത് നവംബർ 1 മുതൽ ഞാൻ കണക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ്, അവരുടെ സമ്പദ് സമൃദ്ധമായ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് പിന്നീടുള്ള കാലഘട്ടം തുടങ്ങുന്ന അവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാലഘട്ടമാണ്. അതിനകത്ത് വരുന്ന പ്രയാസങ്ങളും, പിന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, തണുപ്പ് കൂടുതൽ. പോരാതെ തന്നെ ഇവിടെ ഒരു 4 ആയിട്ടുണ്ടെങ്കിൽ സൂര്യാസ്തമയവും, 4 വീട്ടിൽ ലൈറ്റ് ഇടണം, രാത്രിക്കും ഇരുട്ടാവും. ഇൻ ഷോർട്ട് വൈകുന്നേരം സൺസെറ്റ് പറയും 4. അപ്പോൾ അതിനുശേഷം അവർക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. ഇതെല്ലാം പറയുന്ന നമ്മൾ പഴയ കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇന്നിപ്പോൾ ആരും രാവിലെയാണോ പകലാണോ അറിയാൻ പറ്റില്ല നമുക്ക്. ആർക്കും ചില നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വൈകുന്നേരം ആയോ രാത്രി ആയോ എന്നറിയില്ല. അപ്പോൾ ആ കാലഘട്ടത്ത്
അവർക്ക് ഈ വരുന്ന മൂന്നാല് മാസങ്ങൾ ഭയപ്പാടും ഭീതിയും ജനിപ്പിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അസുഖങ്ങൾ കൂടും, മരണം സംഭവിക്കും. അപ്പോൾ അവരതിനെ വല്ലാതെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇനി ഞങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടിയാകാം അവരെ ഓർമ്മിക്കുന്നതും കാര്യങ്ങളും ഈ പറയുന്ന ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് വേണ്ട വിരുന്നൊരുക്കുന്നതും അവരെ അവരെ ആരാധിക്കുന്നതാണ് ചെയ്യുന്നത്, ശരിക്കും ചെയ്യുന്നത്. അല്ലാതെ അവരെ നമ്മളൊരു പ്രേതം എന്ന് വിളിച്ച് കണ്ട് പേടിക്കുന്നതല്ല, അവരോട് സ്നേഹമാണ് കാണിക്കുന്നത്, അവരോട് കാണിക്കുന്നത്. അപ്പം ഇത് യു എസിൽ വന്നിട്ട് അധികം നാളായിട്ടുള്ള 19-60 വർഷമായിട്ടുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ജസ്റ്റ് ഒരു പോസ്റ്റ് കാർഡിലും പ്ലക്കാർഡ്സിലും റൈറ്റിങ്സിലും മാത്രം ഒതുങ്ങി. പിന്നീട് ഇതിൽ കുട്ടികൾ ചെയ്യും. കുട്ടികൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ബെല്ലക്കടിക്കും. ബെല്ലക്കടിച്ചിട്ട് പറയും, ഇത് ഈ പീരീഡിൽ ബെല്ലടിച്ചിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പറ്റിക്കാം, പേടിപ്പിക്കാം, ഇല്ല പേടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ട്രീറ്റ് ചെയ്യുക, ഞങ്ങൾ പേടിപ്പിക്കില്ല. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്ത കുറ്റമില്ല എന്ന് പറയുന്നത് പോലെ അവർ വന്ന് ചെയ്യുന്നത് കൊണ്ട് അതിന് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്കും കുറച്ച് തമാശകളിലേക്കും ഇത് മാറുകയുണ്ടായി. ഈ ഒരു കാര്യം ഇത് വളരെ സന്തോഷകരമായിട്ട് ആഘോഷിക്കുന്നൊരു ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ. അതിവിടെ പല സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കുട്ടികൾ അതുപോലെ, കുട്ടികളും മുതിർന്നവർ തന്നെ, പ്രായഭേദമന്യേ, പോലീസ് പീപ്പിൾസായാലും ശരി, പോലീസ് പേഴ്സണലായാലും ശരി, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശരി, അവരും കൂടി ഹാലോവീൻ ഡ്രസ്സ്, മാസ്ക് ധരിച്ച് അങ്ങനെയൊക്കെയാണ് ഇവിടെ പുറത്തു വരുന്ന ദിവസങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യാനുള്ള ദിവസം. അപ്പം നമുക്കത് പോയി കാണാം. ആ വിശേഷങ്ങൾ എനിക്ക് പറ്റുന്ന അത്രയും ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. ബാക്കിയെല്ലാം അതിനിടയിൽ കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇനി ബാക്കി അവിടെ കാണാം.
കഴിഞ്ഞ റൗണ്ടുമായിട്ട് പോയി തിരിച്ചു വരുന്ന കുതിരവണ്ടി ഈ അത് അടുത്ത കുട്ടികളെയും കുട്ടികളും അടുത്ത് നേരത്തെ പറഞ്ഞ സെക്കൻഡറി അത് കുട്ടികൾക്കുള്ളത് കവറുമായിട്ടാണ് ഇന്നത്തെ കുതിര സമയം. ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് സെൽഫി എടുക്കാൻ പറ്റിയത്, തിരക്ക് കാരണം അത് എടുക്കാൻ പറ്റിയില്ല. ബാക്കി തന്നെ സംസാരിക്കാം. Is that your act? Thank you. Thank you. So there's something called UNICEF where you can donate a few coins to a person in need. Mm-hmm. Of like, Tulin, like so $1 to give water to a child, $3 to provide 7 packs of food, mm-hmm. $5 to provide 10 notebooks, and $7 to provide a warm fleece blanket. That's really business. Okay. You can even give like a few cents if you want to. Okay, I'll give you. Yeah. So do a trick for me. Oh wait, you're supposed to do it. Okay, do a treat for me. Trick. Okay. Kill him! Trick. Kill her and I'm kill you so I can do a trick. So all of us can get candy. Kill, there's a trick. Now you want a treat. Now you want a treat. Okay, happy Halloween. Happy Halloween. Happy Halloween. Thank you, happy Halloween. Can I take a picture of you girls? Wait, let me take a picture of you. Wait. There you go. ഉച്ചത്തിൽ സംസാരിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചിലതൊന്നും സംസാരിക്കാതെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അത് കാണുക. ഹലോ, എനിപ്പിത് ഇപ്പോഴായി ഇവിടുത്തെ മ്യൂസിക് എന്ന് പറഞ്ഞു കിട്ടിയത്. ശരി, അവിടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി പാർക്ക്. ഇവിടെ ഈ ഹാലോവീൻസിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ഒരു 2 മന്ത്സ് ഒക്കെ അതിന്ന് ഇന്നാണ് തീരുന്നത്. ഇത് ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് 2 ഹാലോവീൻസ്. ഇതും പേടിക്കാനുള്ള കാര്യം തന്നെയാണ്. ഏതായാലും എനിക്ക് വൈകി അടുത്ത് പോകാം. നല്ല തണുപ്പ് രാത്രിയായി. സോ ഞങ്ങൾ ഇവിടുന്ന് സൈൻ ഓഫ് ആവുകയാണ്. ബൈ ബൈ, ഹാലോവീൻസ് ഡേ. ഹാപ്പി ഹാലോവീൻ.